കുടിയൊഴിപ്പിക്കൽ അവസാനിപ്പിക്കാതെ സൗദി ഒരാളെ വെടിവെച്ചു കൊന്നു. മൂന്ന് പേർക്ക് വധശിക്ഷ. ഭരണകൂടങ്ങൾ സ്വപ്ന പദ്ധതിയുമായി എത്തുമ്പോൾ കുടിയിറക്കപ്പെടുന്നവന്റെ ആത്മനമ്പരത്തിന് വലിയ വിലയൊന്നും കൽപ്പിക്കപ്പെടാറില്ല. സ്വന്തം കുടിയിൽ നിന്നും സ്ഥലത്തു നിന്നും വേർപെടുത്തി വേരുപറച്ചു നടന്ന സംഭവം ഇന്ന് ലോകത്ത് പലയിടത്ത് നടക്കുന്നത് തന്നെ. അവയിൽ ചില കുടിയിറക്കങ്ങളെങ്കിലും കുറച്ചു നാളത്തേക്ക് ചർച്ചാ വിഷയമാവാറുണ്ട് ചുറ്റും. എന്നാലും നഷ്ടപരിഹാരം മാത്രം ലഭിച്ച് കുടിയിറക്കുക എന്നതല്ലാതെ മറ്റ് അവകാശവാദങ്ങളൊന്നും സാധാരണക്കാരുടെ കയ്യിലില്ല. ഇത്തരം കുടിയിറക്കങ്ങളുടെ ഏറ്റവും പുതിയ ഞെട്ടിക്കുന്ന വാർത്തയാണ് സൗദിയിൽ നിന്നാണ്. കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാൻ എന്ന MBSന്റെ സ്വപ്ന പദ്ധതിയായ നിയോമവുമായി ബന്ധപ്പെട്ടതാണ് വാർത്ത. മരുഭൂമിയിൽ കെട്ടിയുറത്തുന്ന സ്വപ്ന പദ്ധതിക്കായി സ്ഥലം വിട്ടൊഴിയാനാണ് വിസമ്മതിച്ച തദ്ദേശവാസികളായ മൂന്ന് പേർക്ക് വധശിക്ഷ വിധിച്ചു എന്നതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന വാർത്ത. സൗദിയിലെ ഹവായി ഗോത്രയിലെ ഷാദി, അത്തല്ല, ഇബ്രാഹിം എന്നീ മൂന്ന് പേരെയാണ് ബലമായി കുടിയൊഴിപ്പിച്ചത്. കുടിയൊഴിപ്പിക്കലിനെ എതിർത്ത ഇവർ മൂന്ന് പേരെയും 2020 അറസ്റ്റ് ചെയ്തിരുന്നു. ശേഷം സൗദിയുടെ സ്പെഷ്യലൈസ് ക്രിമിനൽ കോടതിയാണ് ഈ കഴിഞ്ഞ October 2 വധശിക്ഷ വിധിച്ചത് എന്ന് UK അടിസ്ഥാനമാക്കിയ മനുഷ്യാവകാശ സംഘടനയിലെ ആൽക്കൈസ്റ്റ് വെളിപ്പെടുത്തി. സംഘടനയുടെ ട്വിറ്റർ അക്കൗണ്ടിലൂടെയാണ് ഈ ക്രൈം വ്യക്തമാക്കിയത്. വിയോമിങ്ങിന് വേണ്ടിയുള്ള കുടിയൊഴിപ്പിക്കലിനെ എതിർത്ത കുടുംബാംഗങ്ങളെ 2020 അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നും പിന്നീട് വധശിക്ഷ വിധിക്കുകയും ഇതിനെതിരെ പ്രതിഷേധിക്കുന്നു എന്നും ആയിരുന്നു കുറിപ്പിലുണ്ടായിരുന്നത്. തബൂക്ക് പ്രവിശ്യയിൽ നടന്ന കുടിയൊഴിപ്പിക്കലിനെതിരെ പ്രതിഷേധിച്ച് ഷാദിയുടെ സഹോദരൻ അബ്ദുൽ റഹീമിനെ 2020 April വെടിവെച്ചു കൊന്നതായും റിപ്പോർട്ടുണ്ട്. തന്റെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട വീഡിയോകൾ യൂട്യൂബിലൂടെ പുറത്തുവിട്ടുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു അബ്ദുൾ. വധശിക്ഷയ്ക്ക് കുടുംബാംഗങ്ങൾക്ക് കുടിയൊഴിപ്പിക്കലിനെതിരെ സമരത്തിൽ ഒത്തുചേർന്നു എന്നതിന്റെ പേരിൽ 50 ജയിൽവാസവും 50 യാത്രാവിലക്കും വിധിച്ചു. കൂടാതെ അതേസമയം സൗദി സർക്കാരിനെതിരെ ട്വിറ്റുകളിട്ട രണ്ട് കുട്ടികളുടെ മാതാവും വിദ്യാർത്ഥിനിയുമായ സൽമ അൽ ഷഹീബിനും 5 മക്കളുടെ അമ്മയുമായ നൗറ ബിൻ സയ്യദിനും ദീർഘകാല തടവും വിധിച്ചു. സൽമയ്ക്ക് 34 ജയിൽവാസവും നൗറയ്ക്ക് 45 ജയിൽവാസവും നൽകി. അതിനു പുറമെ പരിഭാഷകനും എഴുത്തുകാരനും കമ്പ്യൂട്ടർ പ്രോഗ്രാമറുമായ ഒസാമ ബലീദിന് ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട കേസിൽ 32 തടവ് ശിക്ഷയും വിധിച്ചു. സൗദിയിൽ ടിബുക്ക് പ്രദേശത്ത് ഏകദേശം 10,000 ചതുരശ്ര മൈലിൽ അധികം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന 6 മഹാനഗരമാണ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പദ്ധതിയിലൂടെ കെട്ടിപ്പടർത്തുന്ന മഹാനഗരി പല സാധാരണക്കാരുടെയും കണ്ണീരിലൂടെയാവാം. കുടിയിറക്കപ്പെടുന്നവരുടെ ആത്മനൊമ്പരത്തിന്റെ കഥ ചിലപ്പോൾ പല മഹാനഗരിക്കും പറയാനുണ്ടാവും.